നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മുടെ കരിവന്നൂർ വിഷയത്തിലും ശശി തരൂർ വിഷയത്തിലുമൊക്കെ കിടുക്കൻ ക്യാച്ചുകളെടുത്ത് മുന്നേറുകയായിരുന്നു സുരേഷ് ഗോപി. മാധ്യമപ്രവർത്തകർക്കും കണക്കിനിടയ്ക്കൊക്കെ കൊടുക്കുമായിരുന്നു സുരേഷ് ഗോപി. ഇന്നലെ രാവിലെ മാധ്യമപ്രവർത്തകർക്ക് അങ്ങ് കൊടുത്തുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ തുടക്കം. നിങ്ങളുടെ മാധ്യമ കച്ചവടക്കാർ പറഞ്ഞു വിട്ടതാ അല്ലേ, ക്യാപ്സ്യൂളുകൾ എൻ്റെ അടുക്കൽ ചിലവാകില്ല എന്ന് ശശി തരൂരിനെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾക്ക് ചില മാധ്യമപ്രവർത്തകരുടെ നേർക്ക് ഉരുളയ്ക്കുപ്പേരി പോലെ സുരേഷ് ഗോപിയുടെ മറുപടി. ചില മാധ്യമപ്രവർത്തകർ അപ്പോഴേ അങ്ങ് കുറിച്ചിട്ടു. ശശി തരൂർ വിഷയത്തിൽ സുരേഷ് ഗോപിയെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കുകയായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ലക്ഷ്യം. കാരണം ബി ജെ പി സർക്കാരിന് അനുകൂലമായി ശശി തരൂർ പറഞ്ഞു എന്ന് സുരേഷ് ഗോപിയെക്കൊണ്ട് ഒന്ന് പറയിപ്പിക്കണം. ഹമാസ് ഭീകരർ തന്നെ എന്ന ശശി തരൂരിൻ്റെ പ്രയോഗത്തെക്കുറിച്ചായിരുന്നു സുരേഷ് ഗോപിയോട് മുഖ്യമായും മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അതിനൊക്കെ ഏറെക്കുറെ കറക്റ്റായ ഉത്തരം പറഞ്ഞ് സുരേഷ് ഗോപി മുന്നേറിക്കൊണ്ടിരുന്നു. അതിനിടയിൽ മീഡിയ വൺ ലേഖികയുടെ ചില ചോദ്യം. ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്ത സുരേഷ് ഗോപിക്ക് ഒരബദ്ധം പിടഞ്ഞു. നേർക്കുനേർ മുന്നിൽ നിന്നായിരുന്നു ആ മാധ്യമപ്രവർത്തകയുടെ ചോദ്യം. എന്നാൽ സുരേഷ് ഗോപി സിനിമാ ശൈലിയിൽ ആ മാധ്യമപ്രവർത്തകയുടെ തോളിൽ ഒന്ന് പിടിച്ചു. മാധ്യമപ്രവർത്തക സുരേഷ് ഗോപിയുടെ കൈ തട്ടിമാറ്റി. അവിടെ കൊണ്ട് അവസാനിച്ചില്ല വീണ്ടും തോളിൽ കൈവച്ചുകൊണ്ട് സുരേഷ് ഗോപി. വീണ്ടും മാധ്യമപ്രവർത്തക തട്ടിമാറ്റി. എന്നാൽ അബദ്ധം കൃത്യമായി പിണഞ്ഞിരിക്കുന്നു ഇവിടെ സുരേഷ് ഗോപിക്ക്. മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവയ്ക്കുക വഴി സ്ത്രീത്വത്തെ അപമാനിക്കുമെന്നാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ പറയുന്നത്. സുരേഷ് ഗോപി പറയുന്നത് ആ മാധ്യമപ്രവർത്തകയെ തൻ മകളെപ്പോലെയാണ് കണ്ടത് എന്ന്. എന്ത് ന്യായീകരണം പറഞ്ഞാലും സുരേഷ് ഗോപിയുടെ പ്രവൃത്തി മാപ്പർഹിക്കാത്തതാണ്, അത് ന്യായീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് മാധ്യമപ്രവർത്തകർ ഒന്നടങ്കം പറയുന്നു. ഇത് അത്യന്തം അപലപനീയമാണെന്നും മാധ്യമപ്രവർത്തകർക്കൊപ്പം യൂണിയൻ ഉറച്ചു നിൽക്കുന്നുവെന്നും മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ പ്രസ്താവനയും ഇറക്കി. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ സുരേഷ് ഗോപിക്കെതിരെ വനിതാ കമ്മീഷനിൽ പരാതി നൽകുമെന്ന് മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ KUWJ അറിയിച്ചു. മറ്റ് നിയമ നടപടികളും സ്വീകരിക്കും. തൊഴിലെടുക്കുന്ന എല്ലാ സ്ത്രീകൾക്കു നേരെയുമുള്ള അവഹേളനമാണിത്. തെറ്റംഗീകരിച്ച് സുരേഷ് ഗോപി മാപ്പ് പറയണം എന്ന് KUWJ പറഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെ മാപ്പുമായി സുരേഷ് ഗോപി എത്തി. എന്നാൽ മാപ്പിൽ തീരില്ല, സുരേഷ് ഗോപിയെ ജയിലിലടയ്ക്കണമെന്ന് CPM. സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ CPM രംഗത്തെത്തിയിരിക്കുന്നു. മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറിയ സുരേഷ് ഗോപി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ MLA ആദ്യം രംഗത്തെത്തിയത്. ദേഹത്ത് കൈവച്ചപ്പോൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അത് തട്ടിമാറ്റി. സുരേഷ് ഗോപി അത് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. സുരേഷ് ഗോപിയുടെ പ്രവൃത്തി യാതൊരു വിധത്തിലും ന്യായീകരണം അർഹിക്കുന്നു. ഒരു സ്ത്രീയെ തൊടുമ്പോൾ അവർ അതിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് നിലപാട് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. സ്ത്രീകളോട് ആരും മോശമായി പെരുമാറാൻ പാടില്ല. സുരേഷ് ഗോപി സമൂഹത്തോടും മാധ്യമപ്രവർത്തകരോടുമൊക്കെ മാപ്പ് പറയണം എന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം. ഫേസ്ബുക്കിൽ സുരേഷ് ഗോപി കുറിച്ചത് ഇങ്ങനെ: മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വാത്സല്യത്തോടെ തന്നെയാണ് പെരുമാറിയത്. ജീവിതത്തിൽ ഇന്നുവരെ പൊതുവേദിയിലും അല്ലാതെയും അപമര്യാദയോടെ പെരുമാറിയിട്ടില്ല. എന്നാൽ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്ത് തോന്നിയോ അതിനെ മാനിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് മോശമായി തോന്നുകയോ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വനിതാ കമ്മീഷന് പരാതി നൽകുമെന്നും മാധ്യമ സ്ഥാപനം പറയുന്നു. വെള്ളിയാഴ്ച കോഴിക്കോട്ട് വെച്ച് മാധ്യമങ്ങളെ കാണുന്നതിനിടയിലാണ് ഈ സംഭവമുണ്ടായത്. സുരേഷ് ഗോപിക്ക് പാളിച്ച പറ്റി എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കൂട്ടർ പറയുന്നു. എന്നാൽ മറുപുറം വ്യത്യസ്തമാണ്. സുരേഷ് ഗോപി ഒരു മകളെപ്പോലെ തന്നെയാണ് ആ കുട്ടിയോട് പെരുമാറിയത്. തൊട്ടുമുന്നിൽ നിന്ന് ആ കുട്ടിയുടെ തോളത്ത് കൈവച്ചതിനെ മറ്റർത്ഥങ്ങളിൽ കാണേണ്ടതില്ല എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: വളരെ ശുദ്ധതയോടെ മാത്രമേ ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം പെരുമാറിയിട്ടുള്ളൂ. അതിനിയും അങ്ങനെ തന്നെയായിരിക്കും. ശരിക്കു പറഞ്ഞാൽ എൻ്റെ വഴിമുടക്കിയാണ് നിന്നത്. 2-3 തവണ ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോഴും ഇവർ കുറുകെ നിൽക്കുകയാണ്. അവസാനം ഒരു കുനിഷ്ഠ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ വളരെ വാത്സല്യത്തോടെ മോളെ വെയിറ്റ് ചെയ്യൂ, നമുക്ക് കാണാം എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരിക്കലും മറ്റൊരു തരത്തിൽ വിചാരിച്ചിട്ടേയില്ല. മാന്യത ഞാൻ എപ്പോഴും പുലർത്താറുണ്ട്. ഇടപഴകിയ മാധ്യമപ്രവർത്തകരോടെല്ലാം ചോദിച്ചാലറിയാം, എത്രയോ അമ്മമാർ വന്ന് എൻ്റെ നെഞ്ചത്ത് വീഴുന്നുണ്ട്, പെൺകുട്ടികൾ വരുന്നുണ്ട്. എൻ്റെ വാത്സല്യം എന്ന് പറയുന്നത് എൻ്റെ മകളുമായി ബന്ധപ്പെട്ടതാണ്. അത്രയും വാത്സല്യത്തോടെയാണ് ഞാൻ ഈ മാധ്യമപ്രവർത്തകയോടും പെരുമാറിയിട്ടുള്ളത്.
എന്തെങ്കിലും ഭാവവ്യത്യാസം എൻ്റെ മുഖത്തുണ്ടായിട്ടുണ്ടോ? അവരും ചിരിച്ചുകൊണ്ടാണ് എന്നോട് തുടർന്നും ചോദിച്ചത്. ആ കുട്ടിയെ ഇന്നലെ ഒരുപാട് വിളിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാനായിരുന്നു വിളിച്ചത്. അവരുടെ ഉദ്ദേശം വേറെയാണെങ്കിൽ ആ വഴിക്ക് നേരിടാം. സുരേഷ് ഗോപി പറയുന്നു, അവരുടെ ഉദ്ദേശം വേറെയാണെങ്കിൽ ആ വഴിക്ക് നേരിടാം എന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ, അതിൽ ഒരു വെല്ലുവിളി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് ആ മാധ്യമപ്രവർത്തക സുരേഷ് ഗോപിയോടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.